കരിയർ ഗൈഡൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സിന്റെ ഏതൊക്കെ മേജർ കോളേജുകൾ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിലിന്റെ ജോബ് പ്രൊഫൈൽ എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ കരിയറുകളിൽ ഈ പറഞ്ഞ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് കോഴ്സ് പഠിച്ചാൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും, അതിന്റെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആരൊക്കെയാണ്, ഏതൊക്കെയാണ് അതിന്റെ പുതിയ, അപ്പോ അതിനകത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന വിവിധ ശാഖകൾ എന്തൊക്കെയാണ്, ഇതിന്റെ അപ്കമിംഗ് ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ കരിയേഴ്സ് എന്ന് പറഞ്ഞാല് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കരിയർ. ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ കറണ്ട് ആയിട്ട് ഒരു പേഷ്യന്റ് വരുവാണെങ്കിൽ അയാളുടെ കറണ്ട് ഹെൽത്ത് കണ്ടീഷനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ന്യൂട്രീഷണൽ കെയർ കൊടുക്കാനും സ്പീഡി റിക്കവറിക്ക് വേണ്ടിയിട്ട് ഉള്ള അഡ്വൈസ് കൊടുക്കുന്ന ആളാണ് ഡയറ്റീഷ്യൻ. ഡയറ്റീഷ്യൻ മിക്കവാറും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും, അത് ന്യൂട്രീഷണൽ ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ് ഓഫ് ദെയർ ഫുഡ്, അതായത് ഡയറ്ററി സപ്ലിമെന്റ്സ് ആഡ് ചെയ്തിട്ട് രോഗി ആയിട്ടുള്ള ഒരാളിന്റെ സ്പീഡി റിക്കവറിക്ക് വേണ്ടിയുള്ള അഡ്വൈസ് കൊടുക്കുന്ന ആളാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ എന്ന് പറയും. കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ്. അതിൽ സാധാരണ ചെയ്യുന്നത് നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, അതായത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ കൊളസ്ട്രോള് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഫിറ്റ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഡയറ്റ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. സാധാരണയായിട്ട് ഈ കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ. അവർക്ക് സ്വന്തമായിട്ടും ഈ കൺസൾട്ടന്റ് ഡയറ്റീഷ്യനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ കരിയർ. പിന്നെ മൂന്നാമത്തെ കരിയർ മാനേജ്മെന്റ് ഡയറ്റീഷ്യൻ എന്ന് പറയും. അത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്. അദ്ദേഹത്തിന്റെ എന്ന് വെച്ചാൽ ഫുഡ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നതാണ് മേജർ ആയിട്ടുള്ളത്. അതായത് സ്കൂൾസില്, ഹോസ്പിറ്റൽസില്, കഫ്റ്റീരിയയില്, പ്രിസണുകളില്, ഇവരെല്ലാം ഈ ഫുഡ് പ്രോഗ്രാംസ് മാനേജ് ചെയ്യുന്ന ആളാണ്. ഈ മാനേജ്മെന്റ് ഡയറ്റീഷ്യന്റെ അണ്ടറിൽ ഒത്തിരി ഡയറ്റീഷ്യൻസും ഉണ്ടാവും. അപ്പൊ ഡയറ്റീഷ്യൻസിനെ സൂപ്പർവൈസ് ചെയ്തിട്ട് ഫുഡ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്ന തരത്തിലുള്ള ജോലികളാണ് മാനേജ്മെന്റ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്നതാണ്. ഈ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ, കുറച്ച് കഴിച്ചാൽ അണ്ടർ ഈറ്റിംഗ് കൊണ്ടുള്ള പ്രോബ്ലംസ്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെ കുറിച്ച് ഉള്ള ന്യൂട്രീഷണൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നിരവധി ജോബ് പ്രൊഫൈലുകളാണ് ഉള്ളത്. ഇനി ഇതിന്റെ ഏതാണ്ട് ആവറേജ് സാലറി എന്ന് വെച്ചാൽ ഡയറ്റീഷ്യന് ഒരു 3 ലക്ഷം രൂപ പെർ ആനമാണ് സാധാരണ കിട്ടുന്നത്. കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ ആണെങ്കിൽ 3 to 3.5 വരും. ന്യൂട്രീഷനിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു 4 ലാക്ക് വരെ അവരുടെ ആനുവൽ സാലറി വരും. ഫുഡ് ഇൻസ്പെക്ടർ എന്ന് വെച്ചാൽ നിയർലി 4 to 4.5 lakhs. ഫുഡ് സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിയർലി 7.5 lakhs വരെ പെർ ആനം സാലറി ലഭിക്കും. ഇനി ഇതിന്റെ ടോപ്പ് റിക്രൂട്ടേഴ്സ് എന്ന് പറയുന്നത് നെസ്ലെ, കാഡ്ബറി, യൂണിലിവർ, GSK, എലി ലില്ലി, നോവർട്ടിസ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ബോർഡ്, മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, ഇങ്ങനെ ഗവൺമെന്റും പ്രൈവറ്റുമായിട്ടുള്ള നിരവധി കമ്പനികളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ ഈ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ പോസ്റ്റ് പോകുന്നു. മിക്കവാറും മേജർ ഹോസ്പിറ്റലുകളിലെല്ലാം ഈ ഡയബറ്റിക്, അത് ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്കെല്ലാം ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിന്റെ സേവനം ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ടുള്ളത്. ഇനി ഈ രംഗത്തെ അപ്കമിംഗ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കോവിഡ് സമയത്ത് ഏറ്റവും നമ്മൾ കേട്ട ഒരു പേരാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്ന് പറഞ്ഞു. കോവിഡ് വന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വൈറസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഈ സിങ്ക്, സെലിനിയം, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി തുടങ്ങിയ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സപ്ലിമെന്ററി ആയിട്ടും കഴിക്കും. ഫുഡിൽ അങ്ങനെയുള്ള ഫുഡുകൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ കുർക്കുമിൻ ടാബ്ലറ്റ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. ഇങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ഡെവലപ്മെന്റ് ആണ് ഇതിനകത്ത് വരുന്ന ഒന്നാമത്തെ അപ്കമിംഗ് ട്രെൻഡ്. രണ്ടാമത്തത് ഇങ്ങനെയുള്ള മെന്റൽ ഹെൽത്ത്, അതായത് കോവിഡ് പോലുള്ള സിറ്റുവേഷൻസ് കൊണ്ട് ആളുകൾക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. ആ ഡയറ്റ്സ്, അതായത് ഈ ആന്റി ഓക്സിഡൻസ്, സിങ്ക്, മഗ്നീഷ്യം, വിറ്റാമിൻ ബി, അങ്ങനെയുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഒക്കെ കൂടുതലായിട്ടുള്ള ഫുഡുകൾ ഈ മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ശാഖ പുതുതായിട്ട് അപ്കമിംഗ് ട്രെൻഡ് ആയിട്ടുണ്ട്. അതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മൂന്ന്, ലോക്കലിസം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം കോവിഡ് സമയത്ത് നമുക്ക് ഈ സപ്ലൈ ചെയിനിൽ ഒത്തിരി ബുദ്ധിമുട്ട് വന്നു. അപ്പം നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സിന് ഭയങ്കര പ്രാധാന്യം വന്നു. കാരണം ഫാർമേഴ്സിനൊക്കെ വളരെ റെപ്യൂട്ടേഷനും റെക്കഗ്നേഷനും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഒരു ട്രെൻഡ്സ് ഇപ്പൊ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സും മെന്റൽ ഹെൽത്തും ലോക്കലിസവുമാണ് ഇതിനകത്ത് അപ്കമിംഗ് ആയിട്ടുള്ള ട്രെൻഡ്സ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സിനെ കുറിച്ചുള്ള നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇതൊരു കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ താല്പര്യമുള്ളവർ ഈ ഫീൽഡിലേക്ക് ഉള്ള കോളേജുകളിലെ വെബ്സൈറ്റ് സന്ദർശിക്കുക, അതിനുവേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക. കരിയർ സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.